ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമിഴ്നാട് കണ്ട പോലെ തന്നെ GTA 5 അഥവാ റോക്ക് സ്റ്റാർ കമ്പനി പുറത്തിറക്കിയ GTA 5 നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഇന്ന് ഈ വീഡിയോ കൂടി പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൊബൈൽ ഗെയിം കളിക്കുന്ന ഒരു 85% ആൾക്കാരും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് GTA 5 അഥവാ റോക്ക് സ്റ്റാർ കമ്പനി പുറത്തിറക്കിയ GTA 5 എങ്ങനെ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാം എന്നാണ് ഇപ്പോൾ യൂട്യൂബിൽ ചർച്ച ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് GTA 1 അടിക്കുകയാണെങ്കിൽ GTA 5 എങ്ങനെ നിങ്ങൾക്ക് 50 MB ഡൗൺലോഡ് ചെയ്യാം, അതേപോലെ തന്നെ 200 MB, 300 MB, അതേപോലെ തന്നെ കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. അതൊരിക്കലും GTA 5 ആയിരിക്കില്ല, അത് വേറെ ഒരു മോഡ് വെച്ചിട്ട് കേൾക്കുന്ന ഒരു ഗെയിം ആയിരിക്കും. അപ്പോൾ GTA 5 എന്ന് പറയുന്ന ഒരു ഗെയിം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനി മൊബൈൽ ഡിവൈസിൽ എന്നും റിലീസ് ചെയ്തിനെ വരില്ല. ഇപ്പോൾ ഇവിടെ 4 വരെ എന്നും റിലീസ് ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ GTA 5 അതേപോലെ തന്നെ GTA 4 നമുക്കിപ്പോൾ കളിക്കാൻ പറ്റുന്നത് PC-യിലും പിന്നെ പ്ലേ സ്റ്റേഷനും പിന്നെ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യത്തിലും നമുക്ക് കളിക്കാൻ പറ്റുന്ന ഡിവൈസിൽ ഇതുവരെ ആയിട്ട് ഒരു റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു കമ്പനി എന്നും റിലീസ് ചെയ്തിട്ട് വരെ ഇല്ല. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോൻ്റെ ഒക്കെ ബാക്കിൽ നമ്മളറിയാതെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒഫീഷ്യലായിട്ട് റോക്ക് സ്റ്റാർ പുറത്തേക്കാത്ത ഗെയിമിൻ്റെ പേരിലാണ് ഇവർ GTA 5 City 200 MB 300 MB ഡൗൺലോഡ് ചെയ്യാമായിട്ടാണ് കേൾക്കുന്നത്. ഈ ഒരു കാര്യം വിശദമായിട്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അടുത്തത്, റോക്ക് സ്റ്റാർ കമ്പനി മൊബൈൽ കളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഗെയിം റിലീസ് ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. റോക്ക് സ്റ്റാർ ഗെയിംസ് സെർച്ച് ചെയ്താൽ GTA 3 കിട്ടുന്നതായിരിക്കും. അങ്ങനത്തെ GTA റോക്ക് സ്റ്റാർ കമ്പനി ഇറക്കിയ ഗെയിംസ് മൊബൈൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് വെച്ചും അവിടെ കിട്ടുന്നതായിരിക്കും. ചില സമയം അതിന് എന്താ പറയുക, നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും, പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടതായിട്ട് വരും. ഓക്കെ, ആ ഒരു ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അതുകൂടാതെ വേറെ ഒരു ഗൂഗിൾ പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. മോഡ്സ് ആണെങ്കിൽ അത് അത്ര സെക്യൂരായിരിക്കില്ല. ചില സമയം വൈറസോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത്, നേരത്തെ പറഞ്ഞ യൂട്യൂബ് വീഡിയോസൊക്കെ ഫേക്കാണ്. ഓക്കെ, ഒരിക്കലും GTA 5 മൊബൈലിൽ കളിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ GTA 3 മോഡിഫൈ ചെയ്ത് കീച്ച ഒരു ഗെയിം ആയിരിക്കും, അല്ലെങ്കിൽ GTA Vice City ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇറക്കുന്ന ഒരു ഗെയിം ആയിരിക്കും. ഒരിക്കലും ആ ഒരു GTA 5 ആയിരിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമ്മുടെ റോക്ക് സ്റ്റാർ കമ്പനി ഇതുവരെ ആയിട്ട് GTA 5 എന്ന് പറഞ്ഞ ഒരു ഗെയിം മൊബൈലിലായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യം മനസ്സിലാക്കുക. ആ ഒരു റിലീസ് ആ ഒരു കമ്പനി റിലീസ് ചെയ്യാത്തൊരു ഗെയിം ഇങ്ങനെയാണ് ഇവർക്ക് കിട്ടിയത്. അതും 200, 300, 400 MB ആണ് ഇവർ യൂട്യൂബിൽ ഇടുന്നത്. ഓക്കെ, നമ്മുടെ GTA Vice City GTA San Andreas എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മൊബൈൽ കളിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് 1.3 GB 2 GB ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ പ്ലേ സ്റ്റോർ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റും. അടുത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് GTA 5 ഡൗൺലോഡ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ അതൊരിക്കലും GTA 5 ആയിരിക്കാൻ ചാൻസ് ഇല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GTA 3 GTA Vice City മോഡിഫൈ ചെയ്തിട്ട് കേൾക്കുന്ന ഒരു മോഡ് വേർഷൻ ആയിരിക്കും ആ ഒരു GTA 5 എന്ന് പറഞ്ഞിട്ട് ഒരു കേൾക്കുന്ന ഗെയിം. ഓക്കെ, അതുമാത്രമല്ല, നിങ്ങൾ ഒരു ഫയല് കയറ്റിയതിന് ശേഷം ദിവസങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് വൈറസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ നിങ്ങളുടെ ഫോണ് ഹാക്ക് ആകാനുള്ള ചാൻസ് 95% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ചില സമയം ഹാക്കാവും, അല്ലെങ്കിൽ വൈറസ് കയറും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിം ആയിരിക്കും. ഈ ഒരു 3 സംഭവമാണ് അത് നടക്കുന്നത്. ബൈ ദ വേ, നിങ്ങൾ ഈ സംഭവം തന്നെ അറിയാതെ ആ ഒരു ഫയലോ ആ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതൊരിക്കലും GTA 5 ആയിരിക്കില്ല. അത് 200% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയത് GTA ഏതെങ്കിലും പഴയ ഗെയിം ആയിരിക്കും, 3 Vice City San Andreas ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത് നാം പറഞ്ഞത് 2-ാമത്തെയോ 3-ാമത്തെയോ വൈറസോ അതോ ഹാക്കറോ ഈ ഒരു മോഡ് എന്താ പറയുക ഡെവലപ്പ് ചെയ്തെടുത്തത് ഒരു ഹാക്കറാണെങ്കിൽ നിങ്ങളുടെ കാര്യം അവിടെ തീർന്നു. ഓക്കെ, നിങ്ങളുടെ ഫോണിൻ്റെ കൺട്രോൾ തേച്ചും ആ ഹാക്കറിൻ്റെ കൈ പോയി. നിങ്ങൾ ഫോൺ റീസ്റ്റാർട്ട് അടിക്കുവാണെങ്കിൽ ആ ഒരു ഫോൺ റീസ്റ്റാർട്ട് അടിച്ചതിനുള്ളൂ നിങ്ങളുടെ ഫയൽ തേച്ചും ആ ഒരു ഹാക്കറിൻ്റെ കയ്യിൽ എത്തും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഒഫീഷ്യലായിട്ട് റിലീസ് ആകാത്ത ഗെയിമിന് വേണ്ടിയിട്ട് ഒരിക്കലും യൂട്യൂബിൽ വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ നിൽക്കാതെ. ഓക്കെ, അടുത്തത് നിങ്ങൾ ചെയ്തു പോയ ഒരു കാര്യമാണ്. ഓക്കെ, അത് ഇതോടെ വിടുക. ഓക്കെ, നിങ്ങൾ അറിയാത്ത കാര്യം ഒരിക്കലും ചെയ്യാൻ നിൽക്കുക. നിങ്ങൾക്ക് ഗെയിം ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ ഉണ്ട്, ആപ്പ് സ്റ്റോർ ഉണ്ട്, അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു അറിയാത്ത ഒരു സോഴ്സിന് വേണ്ടി ഡൗൺലോഡ് ചെയ്താൽ ഉറപ്പായിട്ട് ഈ ഒരു അതിൻ്റെ സംഭവം ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അടുത്ത് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് GTA 5 നമുക്ക് ഫോൺ കളിക്കാൻ പറ്റില്ലെന്ന്. ഓക്കെ,
അപ്പോൾ GTA 5 GTA 4 എന്ന് പറഞ്ഞ ഒരു ഗെയിം പി സിയിൽ ഐ ഗ്രാഫിക്സിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. അത് ഫോണിൽ എത്ര കംപ്രസ് ചെയ്ത് കൊണ്ടുവന്നാലും ആ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ആ ഒരു ലിമിറ്റ് കൊണ്ടുവന്നാലും ആ GTA 4 GTA 5 നമുക്ക് ഫോൺ കളിക്കണ്ടെങ്കിൽ ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. ചില സമയം ആ ഫോൺ സപ്പോർട്ടായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ ഒരു റോക്ക്സ്റ്റാർ കമ്പനി ഫോണിൽ കൊണ്ടുവരാത്തത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോറേജ് ആയിരിക്കും, രണ്ടാമത്തെ കാര്യം ഗ്രാഫിക്സ് ആയിരിക്കും. അഥവാ ഈ ഒരു റോക്ക്സ്റ്റാർ കമ്പനി GTA 5 GTA 4 ലോഞ്ച് ചെയ്താൽ ഉറപ്പായിട്ടും പ്ലേ സ്റ്റോർ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് കളിക്കേണ്ട ഒരു അവസ്ഥയായിട്ട് വരും. ഉറപ്പായിട്ടും അവർ പെയ്ഡ് വേർഷനായിരിക്കും കേൾക്കുന്നുണ്ടാവുക. റോക്ക്സ്റ്റാർ പുതിയൊരു ഗെയിം കൂടി കൊണ്ടുവരുന്നുണ്ട് പി സി കളിക്കാൻ പറ്റിയത്, GTA 6. GTA 5 തന്നെ വേറെ ലെവലാണെങ്കിൽ GTA 6 എക്സ്ട്രീം ലെവലായിരിക്കും. ഉറപ്പായിട്ടും അഡ്വൈറ്റായിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരിക്കും GTA 6 എന്ന് പറയുന്ന ഒരു ഗെയിം. ഇപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ ലോഞ്ച് ഉണ്ടാവുമെന്ന് തോന്നുന്നു, ട്രെയിലറൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി, ക്ഷമിക്കുക. അപ്പോൾ ഇതുവരെ കണ്ട കൂട്ടർക്ക് എല്ലാവർക്കും തന്നെ വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്ക്